ഹന്നാസ് കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് നത്തോലിപ്പീരയാണ്. വളരെ സിമ്പിളായിട്ടുള്ള നത്തോലിപ്പീര എങ്ങനെ ഉണ്ടാക്കി നോക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നത്തോലിപ്പീര നമുക്ക് എങ്ങനെ ഉണ്ടാക്കി നോക്കാം. അഞ്ചാറ് പച്ചമുളക് അരിഞ്ഞു വെച്ചത്, കാന്താരി മുളക് ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. പിന്നെ വേണ്ടത് ഇഞ്ചി വേണം, കുറച്ച് ചെറിയുള്ളി അരിഞ്ഞു വെച്ചത്, ഒരു തക്കാളി ചെറുതാക്കി അരിഞ്ഞു വെച്ചത്, പിന്നെ വേണ്ടത് നത്തോലി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതും, പിന്നെ കറിവേപ്പിലയും, അരമുറി തേങ്ങ ചെറുക്കിയതും. ചട്ടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ കൈകൊണ്ടാണ് നന്നായിട്ട് ചെയ്യേണ്ടത്. നല്ലപോലെ ഒന്ന് ഞെരടിയെടുക്കണം. മിക്സിക്കകത്ത് അടിക്കേണ്ടവർക്ക് മിക്സിക്കകത്ത് ചതച്ചെടുക്കാം. അപ്പം ഇതായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ തേങ്ങയൊക്കെ നല്ലപോലെ കടിക്കാൻ കിട്ടും. അപ്പോൾ നന്നായിട്ട് ഞെരിടുക. പിന്നെ അതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ ഇതുപോലെ തന്നെ നന്നായിട്ട് ഞെരടിയെടുക്കുക. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയെടുക്കുക. അതിനുശേഷം അതിലോട്ടൊരു 3 കഷ്ണം കുടംപുളിയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്നും കൂടെ ഇളക്കിയെടുക്കാം. ഞാൻ കൈകൊണ്ടാണ് ഇളക്കിയേക്കുന്നത്. സ്പൂൺ ഉപയോഗിക്കേണ്ടവർക്ക് സ്പൂൺ ഉപയോഗിക്കാം കേട്ടോ. ഇനി അതിലോട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. അപ്പം ദിനത്തോലി പീര ആയി വരുന്നുണ്ട്. കുറച്ചും കൂടെ വറ്റി വരാനുണ്ട്. നല്ല കളർഫുള്ളായിട്ടിരിക്കുന്നത് തക്കാളി, പച്ചമുളക്, കറിവേപ്പില, ആ മഞ്ഞ കളർ നല്ല കളർഫുള്ളായിട്ടുണ്ട്. അപ്പം കുറച്ചും കൂടി ഒന്ന് വെന്തോട്ടെ. നമ്മുടെ അടിപൊളി നത്തോലി പീര റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം. കമൻറ്റ് ബോക്സിൽ വന്ന് തന്നെ അഭിപ്രായം പറയണം. അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക, അടിപൊളിയായിട്ടിരിക്കുക. താങ്ക് യു. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ആ ബെല്ലൈക്കണും കൂടെ അമർത്തിയേക്കണം.